പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റ മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റ മാനേജ്മെന്റ് എന്ന 1-ാമത്തെ മൊഡ്യൂൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക് ആണ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സോഫ്റ്റ്വെയറിനെ നമ്മൾ സോഴ്സ് കോഡിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് പഠിച്ചു. ഒന്ന് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറെന്നും രണ്ട് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയറെന്നും. അതിൽ നമ്മൾ ഇന്ന് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജസും അതിന്റെ ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുപരീക്ഷാ ചോദ്യങ്ങളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെക്ഷനാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. നമുക്ക് ആദ്യം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ ഹൂസ് സോഴ്സ് കോഡ് ഈസ് അവൈലബിൾ ടു ദ യൂസർ. ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് സോഴ്സ് കോഡ് ലഭ്യമായി വിതരണം ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് പൊതുവെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ ഹൂസ് സോഴ്സ് കോഡ് ഈസ് അവൈലബിൾ ടു ദ യൂസർ. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പല സോഫ്റ്റ്വെയറിലും സോഴ്സ് കോഡ് ലഭ്യമല്ല. എന്നാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുടെ കൂടെ ഇത്തരം സോഴ്സ് കോഡ് കൂടി ലഭ്യമാണ്. ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കാം. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇസ് എ സോഫ്റ്റ്വെയർ വിത്ത് ഇറ്റ്സ് സോഴ്സ് കോഡ് മെയ്ഡ് അവൈലബിൾ ആൻഡ് ലൈസൻസ്ഡ് വിത്ത് എ ലൈസൻസ് ഇൻ വിച്ച് ദ കോപ്പി റൈറ്റ് ഹോൾഡർ പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു സ്റ്റഡി ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ സോഫ്റ്റ്വെയർ ടു എനി വൺ ആൻഡ് ഫോർ എനി പർപ്പസ്. കോപ്പി റൈറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത്തരം സോഴ്സ് കോഡുകൾ ചേഞ്ച് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവകാശം കൂടി ലഭിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. പ്രോഗ്രാം മസ്റ്റ് ബി ഫ്രീലി ഡിസ്ട്രിബ്യൂട്ടഡ്, സോഴ്സ് കോഡ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ്, എനിവൺ ക്യാൻ മോഡിഫൈ ദ സോഴ്സ് കോഡ്, മോഡിഫൈഡ് വേർഷൻ ക്യാൻ ബി റീ ഡിസ്ട്രിബ്യൂട്ടഡ്. അങ്ങനെ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉള്ളത്. ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, സോഴ്സ് കോഡ് ലഭ്യമാവണം, അതുപോലെ സോഴ്സ് കോഡ് മോഡിഫൈ ചെയ്യാനുള്ള എബിലിറ്റി വേണം, മോഡിഫൈഡ് വേർഷനുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൂടി വേണം. ഇതാണ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുന്ന പ്രോഗ്രാമുകളാണ് പൊതുവെ നമ്മൾ സോഴ്സ് കോഡുകൾ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജുകളെയാണ് പൊതുവെ, ഇംഗ്ലീഷ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളെയാണ് പൊതുവെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത്തരം ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുന്ന പ്രോഗ്രാമുകളെയാണ് പൊതുവെ സോഴ്സ് കോഡുകൾ എന്ന് വിളിക്കുന്നത്. ഇനിയും നമുക്ക് സോഴ്സ് കോഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായി ക്ലാസിഫൈയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ക്ലോസ്ഡ് സോഴ്സ് എന്നും അടുത്തത് ഓപ്പൺ സോഴ്സ് എന്നും പറഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജസ് നോക്കിയാൽ 1-ാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. ദ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് ഫ്ലെക്സിബിൾ. ദ സോഫ്റ്റ്വെയർ ക്യാൻ ബി കസ്റ്റമൈസ്ഡ്, എക്സ്ട്രാ ഫങ്ഷൻസ് ക്യാൻ ബി ആഡഡ്, അൺനെസസറി ഫീച്ചേഴ്സ് ക്യാൻ ബി റിമൂവ്ഡ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പലപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. അതായത് യൂസറിന്റെ ആവശ്യമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്നു, എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ കഴിയുന്നു, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നു. ഇതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു. പലപ്പോഴും ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ ഇത്തരം അഡ്വാൻറ്റേജസ് ലഭിക്കുന്നില്ല. ഇനി രണ്ട് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് ഡിസൈൻഡ് വിത്ത് ഹൈ ക്വാളിറ്റി ആൻഡ് ഇറ്റ് ഈസ് വെൽ ഡിസൈൻഡ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പലപ്പോഴും ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് പലപ്പോഴും നല്ല ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണ് പലപ്പോഴും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഡിസൈനിങ് എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി 3-ാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് സ്റ്റേബിൾ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് ടേം പർപ്പസ്, ഇറ്റ് വിൽ നോട്ട് ബി ഔട്ട്ഡേറ്റഡ് പോലെയുള്ള സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. പലപ്പോഴും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ലോങ് ടേമിന് വേണ്ടി യൂസ് ചെയ്യാം, കാരണം പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആവുന്നില്ല. എന്നാൽ നമുക്കറിയാം ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ആയി അപ്ഡേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞു, ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയാണ്. പലപ്പോഴും വ്യത്യസ്തമായ യൂസേഴ്സ് ആണ് പലപ്പോഴും ഇത്തരം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇത്തരം സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള
ഡെവലപ്മെന്റ് പലപ്പോഴും ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ആണ് പെർഫോം ചെയ്യുന്നത്. ഇന്ന് നാലാമത്തെ അഡ്വാനി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് റിലയബിലിറ്റി ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് മോർ സെക്യൂർ ആൻഡ് റിലയബിൾ. പലപ്പോഴും നല്ല സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പലപ്പോഴും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പലപ്പോഴും സോഫ്റ്റ്വെയർ ഉണ്ടാകുന്ന പിഴവുകൾ അല്ലെങ്കിൽ അത്തരം പിഴവുകൾ നമ്മൾ ബഗ് എന്ന് പറയും, ബഗ്ഗുകളെ ഫിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോഡുകൾ പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൂടുതൽ റിലയബിളായും കൂടുതൽ സെക്യൂർ ആയും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നു. ഇനി അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ബെറ്റർ സപ്പോർട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കൂടുതലായി സപ്പോർട്ടുകൾ ലഭിക്കുന്നു. പലപ്പോഴും മെയിലിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ ഫോറങ്ങൾ വഴി അല്ലെങ്കിൽ പലപ്പോഴും വെൻഡേഴ്സ് വഴി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ടെക്നിക്കൽ അഡ്വൈസുകളും സപ്പോർട്ടുകളും പലപ്പോഴും നമുക്ക് ഇന്റർനെറ്റ് മുഖേന ലഭിക്കാറുണ്ട്. ആറാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ലോ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആണ്. കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും ട്രെയിൻഡ് ആയ സ്റ്റാഫുകൾക്ക് മാത്രമേ പലപ്പോഴും കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയറിന്റെ ലൈസൻസുകൾ പീരിയോഡിക്കൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും യൂസേജ് ലിമിറ്റ് ഉണ്ട്. നമുക്ക് പലപ്പോഴും ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് ഒരു ഡിവൈസിൽ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇത്തരം പ്രശ്നങ്ങൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ ബാധിക്കുന്നില്ല. അതുപോലെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ നീഡ്സ് ഫ്രീക്വന്റ് അപ്ഡേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ലൈസൻസ്. ദേർ മേ ബി ലിമിറ്റേഷൻ ഇൻ ദ നമ്പർ ഓഫ് യൂസേജ് ആൻഡ് നമ്പർ ഓഫ് ഡിവൈസസ്. സച്ച് പ്രോബ്ലം വിൽ നോട്ട് ബി അറേസ്ഡ് ഇൻ ദ കേസ് ഓഫ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ കേസിൽ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ല. എന്നാൽ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞു, പലപ്പോഴും ട്രെയിൻഡ് സ്റ്റാഫുകൾക്ക് വേണ്ടി പലപ്പോഴും ഡിസൈൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇത്തരം കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ. ഇനി ലിമിറ്റേഷൻ നോക്കിയാൽ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ലിമിറ്റേഷൻ നോക്കിയാൽ, ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും യൂസർ ഫ്രണ്ട്ലി അല്ല, നോട്ട് യൂസർ ഫ്രണ്ട്ലി ആണ്. കാരണം പലപ്പോഴും നമുക്ക് അതിന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞ പലപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ വളരെ സുപരിചിതമായ വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഒരു യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. പലപ്പോഴും പ്രൊഡക്ടിവിറ്റിയെ വളരെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ഈ ഒരു യൂസർ ഫ്രണ്ട്ലി ഉണ്ടാവുന്ന പ്രോബ്ലംസ്. പലപ്പോഴും ഇന്റർഫേസ് ഡിഫറൻ്റ് ആയിരിക്കും, മെനൂസ് ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ കോമ്പാക്റ്റിബിലിറ്റി ഇഷ്യൂ ആണ്. പലപ്പോഴും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഡ്രൈവേഴ്സ് ലഭ്യമായിരിക്കത്തില്ല. കാരണം പലപ്പോഴും നമുക്കറിയാം, ഒരു പുതിയ ഹാർഡ്വെയർ ഡിവൈസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഡിവൈസ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഇത്തരം ഡിവൈസ് ഡ്രൈവേഴ്സ് ലഭ്യമല്ല. മെനി ടൈപ്സ് ഓഫ് പ്രൊപ്രൈറ്ററി ഹാർഡ്വെയർ നീഡ് ഡ്രൈവേഴ്സ്. ഈസ് അവൈലബിൾ ഫ്രം എക്യുപ്മെന്റ് മാനുഫാക്ചറർ. എക്യുപ്മെന്റ് മാനുഫാക്ചറേഴ്സ് ആണ് ഇത്തരം ഡ്രൈവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് പലപ്പോഴും നമുക്ക് ഡ്രൈവേഴ്സ് ലഭ്യമല്ല. തേർഡ് പാർട്ടി ഡ്രൈവേഴ്സ് ആയിരിക്കും കൂടുതലായി നമ്മൾ ആശ്രയിക്കുന്നത്. മൂന്ന്, ലാക്ക് ഓഫ് സപ്പോർട്ട്. പലപ്പോഴും സോഫ്റ്റ്വെയർ ഫെയിലർ ഉണ്ടാകുന്ന സപ്പോർട്ടുകൾ പലപ്പോഴും നമുക്ക് ടൈമിൽ തന്നെ ലഭിക്കണമെന്നില്ല. കാരണം കൂടുതലായും കമ്മ്യൂണിറ്റിയെ റെയിൽ ചെയ്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം കമ്മ്യൂണിറ്റീസ് പലപ്പോഴും ടെക്നിക്കൽ സപ്പോർട്ടുകൾ പലപ്പോഴും നമുക്ക് ടൈമിൽ ലഭിക്കണമെന്നില്ല. ഇതൊക്കെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡ്രൈവേഴ്സിന്റെ ലഭ്യത കുറവുണ്ട്, അതുപോലെ തന്നെ യൂസർ ഇന്റർഫേസ് അത്ര ഫ്രണ്ട്ലി ആയിരിക്കത്തില്ല, മെനൂസ് ഡിഫറൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടുകൾ പലപ്പോഴും നമുക്ക് ടൈമിൽ ലഭിക്കണമെന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഒരു സ്വീകാര്യത കുറയ്ക്കുന്നത്. അടുത്ത നാലാമതൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡ് ലഭ്യമാണ്. എന്നാൽ ഇത്തരം സോഴ്സ് കോഡുകൾ പലപ്പോഴും മലീഷ്യസ് യൂസേഴ്സ് വേണമെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. കാരണം ഹാക്കേഴ്സ് പോലെയുള്ള വ്യക്തികൾ വേണമെങ്കിൽ ഇത്തരം സോഴ്സ് കോഡുകളുടെ ഒരു അവിടെ ഉണ്ടാകുന്ന ആ ഒരു സെക്യൂരിറ്റി പ്രോബ്ലംസ് പഠിച്ചിട്ട് വേണമെങ്കിൽ, അവർക്ക് വേണമെങ്കിൽ ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും മലീഷ്യസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഐഡന്റിറ്റി തെഫ്റ്റോ അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ സൈബർ ക്രൈംസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ കോഡ് പഠിച്ചിട്ട് വേണമെങ്കിൽ ഇത്തരം പോരായ്മകൾ അവർക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാം. അതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ കൂടെ തന്നെ സോഴ്സ് കോഡ് ലഭ്യമാണ്. അത്തരം സോഴ്സ് കോഡുകൾ പഠിച്ച് അല്ലെങ്കിൽ അത്തരം സോഴ്സ് കോഡുകൾ ഉണ്ടാകുന്ന
ടെക്നിക്കൽ പ്രോബ്ലംസ് വേണമെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാം. കാരണം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ കൂടെ തന്നെ സോഴ്സ് കോഡ് ലഭ്യമാണ്. ഇങ്ങനെ സോഴ്സ് കോഡിന് ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സോഫ്റ്റ്വെയറിനെ രണ്ടായി ക്ലാസിഫൈയിരിക്കുന്നു. ഒന്ന് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനും രണ്ട് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയറിനും. ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ കൂടെ തന്നെ സോഴ്സ് കോഡ് ലഭ്യമാണ്. സോഴ്സ് കോഡിനെ നമുക്ക് സ്റ്റഡി ചെയ്യാം, നമുക്ക് മോഡിഫൈ ചെയ്യാം, നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ക്യാൻ ബി ആൾട്ടേർഡ് ബൈ എനി പേഴ്സൺ ഹു വിഷ് ടു മേക്ക് ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണമെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡ് മോഡിഫൈ ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം സോഴ്സ് കോഡുകൾ മലീഷ്യസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യപ്പെടാം.